കൊതുകിൻ്റെ ജീവിതചക്രം നോക്കാം. രോഗങ്ങൾക്ക് കാരണമാകുന്ന രോഗകാരികളുടെ വാഹകരായതിനാൽ കൊതുകുകൾ വെക്ടറുകളാണ്. അതായത് ഇവിടെ കൊതുക് ഒരു രോഗകാരിയല്ല, പക്ഷേ വിവിധ തരത്തിലുള്ള രോഗങ്ങൾ പരത്തുന്ന രോഗകാരികളെ വഹിക്കുന്ന ഒരു വാഹകനാണ് കൊതുക്. അതുകൊണ്ട് വെക്ടറുകളായിട്ടാണ് കൊതുകുകൾ അറിയപ്പെടുന്നത്. കൊതുകുകൾ ആതിഥേയരെ കണ്ടെത്തുന്ന മാർഗങ്ങൾ: ശരീരത്തിലെ ഈർപ്പം, ത്വക്കിലുള്ള ലാക്റ്റിക് ആസിഡ്, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ മണം, ശരീരത്തിൻ്റെ ചൂട്, ചലനം. ശരീരത്തിലെ ഈർപ്പം, ത്വക്കിലുള്ള ലാക്റ്റിക് ആസിഡ്, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ മണം, ശരീരത്തിൻ്റെ ചൂട്, ചലനം തുടങ്ങിയ മാർഗങ്ങളിലൂടെയാണ് കൊതുകുകൾ ആതിഥേയരെ കണ്ടെത്തുന്നത്. സാധാരണഗതിയിൽ കൊതുകുകളുടെ ആയുസ് 2 ആഴ്ച വരെയാണ്. എന്നാൽ ചിലയിനം കൊതുകുകൾ 1-2 മാസം വരെ ജീവിച്ചിരിക്കാറുണ്ട്. അതായത് കൊതുകുകൾ ആയുസ് 2 ആഴ്ച വരെയാണ് കൊതുകുകളുടെ ആയുസ്, പക്ഷേ ചില കൊതുകുകൾ 1-2 മാസം വരെ ജീവിച്ചിരിക്കാറുണ്ട്. എല്ലാ കൊതുകുകൾക്കും അവയുടെ ജീവിതചക്രം പൂർത്തിയാക്കാൻ ആവശ്യമായത് ജലമാണ്. അതായത് ഒരു കൊതുക് മുട്ടയിട്ട് അതിൻ്റെ ലാർവകൾ വളർന്ന് വലിയൊരു കൊതുകാവുന്നത് വരെയുള്ള എല്ലാ ജീവിതചക്രവും ഈ ജലത്തിലാണത് പൂർത്തിയാക്കുന്നത്. ഇനി വിവിധ ഘട്ടങ്ങൾ നോക്കാം. ഫസ്റ്റ് ഇതാണ് മുട്ടഘട്ടം. അതിൻ്റെ കാലാവധി 2 ദിവസമാണ്. കൊതുകിൻ്റെ മുട്ടകൾ വളരെ ചെറുതും ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്നതുമാണ്. കൊതുക് നിക്ഷേപിക്കുന്ന മുട്ടകൾ ആദ്യം വെള്ള നിറത്തിലും തുടർന്ന് 1 ദിവസത്തിനുള്ളിൽ ഇരുണ്ട നിറത്തിലുമാകുന്നു. കൊതുകിൻ്റെ മുട്ടഘട്ടത്തിൻ്റെ കാലാവധി 2 ദിവസം മാത്രമാണ്. അത് കൊതുകിൻ്റെ മുട്ടകൾ വളരെ ചെറുതും ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്നതുമാണ്. കൊതുക് നിക്ഷേപിക്കുന്ന മുട്ടകൾ ആദ്യം വെള്ള നിറത്തിലും തുടർന്ന് 1 ദിവസത്തിനുള്ളിൽ ഇരുണ്ട നിറത്തിലുമാകുന്നു. കൊതുകിൻ്റെ മുട്ട വിരിയാനുള്ള സമയദൈർഘ്യം ആശ്രയിച്ചിരിക്കുന്ന ഘടകങ്ങളാണ് ജലത്തിൻ്റെ താപനില, ഭക്ഷണം, കൊതുകിൻ്റെ തരം. സാധാരണയായി 1-2 ദിവസത്തിനുള്ളിൽ മുട്ട വിരിയുന്നു. അതായത് കൊതുകിൻ്റെ മുട്ട വിരിയാനുള്ള സമയദൈർഘ്യം ആശ്രയിച്ചിരിക്കുന്ന ഘടകങ്ങളാണ് ജലത്തിൻ്റെ താപനില, ഭക്ഷണം, കൊതുകിൻ്റെ തരം. 1-2 ദിവസത്തിനുള്ളിൽ മുട്ട വിരിയുന്നു. ജീവിതചക്രത്തിൻ്റെ അടുത്ത ഘട്ടമാണ് ലാർവാ ഘട്ടം. അതിൻ്റെ കാലാവധി 5-7 ദിവസം വരെയാണ്. മുട്ടയിൽ നിന്നും പുറത്തു വരുന്ന ലാർവ അറിയപ്പെടുന്നത് റിഗ്ലേസ് എന്നാണ്. റിഗ്ലേസ് എന്നാണ് മുട്ടയിൽ നിന്നും പുറത്തു വരുന്ന ലാർവ അറിയപ്പെടുന്നത്. ലാർവകൾ വയറിൻ്റെ അടിഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സിഫോൺ എന്നറിയപ്പെടുന്ന ട്യൂബിൻ്റെ സഹായത്തോടെ ശ്വസിക്കാൻ ജലോപരിതലത്തിലേക്ക് വരികയും വെള്ളത്തിൽ നിന്നും ആൽഗകളെയും ചെറുജീവികളെയും ഭക്ഷിക്കുകയും ചെയ്യുന്നു. ലാർവാഘട്ടത്തിൽ ലാർവയുടെ പുറംതൊലിയുടെ പാളികൾ 4 തവണയോളം പൊഴിയുന്ന പ്രക്രിയയാണ് മോൾട്ടിംഗ്. ഇവിടെ സിഫോൺ എന്ന വേർഡ് ഓർത്ത് വെക്കുക. ലാർവകളെ ശ്വസിക്കാൻ സഹായിക്കുന്ന ട്യൂബിൻ്റെ പേരാണ് സിഫോൺ. പിന്നെ മോൾട്ടിംഗ് എന്ന പ്രക്രിയ, ലാർവാഘട്ടത്തിൽ ലാർവയുടെ പുറംതൊലിയുടെ പാളികൾ 4 തവണയോളം പൊഴിക്കുന്ന പ്രക്രിയ. അടുത്തത് 3-ാമത്തെ ഘട്ടമാണ് പ്യൂപ്പ ഘട്ടം. ഇതിൻ്റെ കാലാവധി 1-2 ദിവസം വരെയാണ്. ലാർവകളുടെ ചൊരിയുന്ന ഘട്ടം പൂർത്തിയാകുമ്പോൾ അവ പ്യൂപ്പയായി രൂപാന്തരം പ്രാപിക്കുന്നു. പ്രായപൂർത്തിയായ കൊതുകായി മാറാനുള്ള രൂപാന്തരീകരണത്തിന് വിധേയമാകുന്ന ഘട്ടമാണ് പ്യൂപ്പ ഘട്ടം. അതായത് ഒന്നുമില്ല, ലാർവകൾ പ്യൂപ്പയായി മാറുന്ന ഘട്ടമാണ് പ്യൂപ്പ ഘട്ടം. ഒരു കൊതുകായി മാറുന്നതിന് തൊട്ടു മുന്നേ ഉള്ള ഒരു ഘട്ടമാണിത്. പ്യൂപ്പകൾ അറിയപ്പെടുന്ന പേരാണ് ടംബ്ലേഴ്സ് എന്ന്. പ്യൂപ്പാഘട്ടം ഭക്ഷണം കഴിക്കാത്ത വിശ്രമഘട്ടമായതിനാൽ ഹൈബർനേറ്റിംഗ് ഘട്ടമെന്നും അറിയപ്പെടുന്നു. അതായത് ഹൈബർനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ചില ജീവികൾ ഭക്ഷണം കഴിക്കാതെ ദീർഘകാലം വിശ്രമിക്കും. അതിന് പറയുന്നതാണ് ഹൈബർനേഷൻ എന്ന്. പ്യൂപ്പയുടെ ആകൃതി കോമ ആകൃതിയാണ്. പ്യൂപ്പയെ ശ്വസിക്കുന്നതിന് സഹായിക്കുന്ന ശ്വസന ട്യൂബുകൾ അറിയപ്പെടുന്നതാണ് ട്രംബറ്റ്സ്. പ്യൂപ്പയുടെ ആകൃതി കോമ ആകൃതിയാണ്. പ്യൂപ്പയെ ശ്വസിക്കുന്നതിന് സഹായിക്കുന്ന ശ്വസന ട്യൂബുകൾ അറിയപ്പെടുന്ന പേരാണ് ട്രംബറ്റ്സ്. ഇനി അടുത്ത 4-ാമത്തെ ഘട്ടമാണ് മുതിർന്ന കൊതുക് ഘട്ടം. ഇതിൻ്റെ കാലാവധി 2 ആഴ്ചയാണ്. പ്യൂപ്പയുടെ തൊലി പൊട്ടി പുറത്തു വരുന്ന പുതിയ പ്രാണിയാണ് ഇമാഗോ. പുതുതായി വന്ന മുതിർന്ന കൊതുകുകൾ ജലോപരിതലത്തിൽ വിശ്രമിക്കുന്നു. ചിറക് വിരിച്ച് പറക്കുന്നതിന് മുൻപ് ശരീരം വരണ്ടതും കഠിനവുമാക്കാനാണ് അവ വിശ്രമിക്കുന്നത്. പ്യൂപ്പയുടെ തൊലി പൊട്ടി വരുന്ന ആ കൊതുകിനെ പറയുന്ന പേരാണ് ഇമാഗോ. പിന്നെ പുതുതായി വരുന്ന മുതിർന്ന കൊതുകുകൾ ജലോപരിതലത്തിൽ വിശ്രമിക്കുന്നു. പറക്കുന്നതിന് മുൻപ് ശരീരം വരണ്ടതും കഠിനവുമാക്കാനാണ് അവ ഇങ്ങനെ വിശ്രമിക്കുന്നത്.
മുതിർന്ന കൊതുകുകൾക്ക് രണ്ട് വലിയ സംയുക്ത കണ്ണുകൾ, ഒരു തല, ഒരു നെഞ്ച്, ഒരു ജോഡി സ്കെയിൽഡ് ചിറകുകൾ, ആറ് സംയുക്ത കാലുകൾ, ആൻറ്റിനകൾ, ഒരു പ്രോബോസിസ് തുടങ്ങിയവ കാണപ്പെടുന്നു. മുതിർന്ന പെൺകൊതുകുകളുടെ ഭക്ഷണം രക്തമാണ്. മുതിർന്ന ആൺകൊതുകുകളുടെ ഭക്ഷണം ചെടിയുടെ നീരാണ്. അതായത് ഇവിടെ ഒന്നുമില്ല, പെൺകൊതുകുകളാണ് ചോര കുടിക്കുന്നതെന്ന് ഓർത്ത് വെക്കുക. ആൺകൊതുകുകളുടെ ഭക്ഷണം ചെടിയുടെ നീരാണ്. കൊതുകുകൾ വിശ്രമിക്കുന്ന സ്ഥലങ്ങൾ കടിക്കുന്ന സമയം നോക്കാം. അനോഫിലിസ്, വിശ്രമിക്കുന്ന സ്ഥലങ്ങൾ, കുറ്റിക്കാടുകൾ, തൊഴുത്തുകൾ, ഇരുട്ടു നിറഞ്ഞ മൂലകൾ. കടിക്കുന്ന സമയം സന്ധ്യാസമയം മുതൽ രാത്രി സമയം വരെ. ക്യൂലക്സ്, വിശ്രമിക്കുന്ന സ്ഥലങ്ങൾ, മരപ്പൊത്തുകൾ, കുറ്റിച്ചെടികൾക്കിടയിൽ, ഫർണിച്ചറിൻ്റെ അടിയിൽ, ചുവരുകൾക്കിടയിൽ. കടിക്കുന്ന സമയം സന്ധ്യാസമയത്ത് അകത്തേക്ക് പ്രവേശിച്ച് അർദ്ധരാത്രിയിൽ കടിക്കുന്നു. മാൻസോനോയിഡ്, വിശ്രമിക്കുന്ന സ്ഥലങ്ങൾ, കുറ്റിച്ചെടികൾക്കിടയിൽ, വയൽ പ്രദേശങ്ങൾ. കടിക്കുന്ന സമയം രാത്രിയിലും പ്രഭാതത്തിന് തൊട്ടു മുൻപും. ഈഡീസ്, വീടിന് ചുറ്റുമുള്ള കുറ്റിക്കാടുകൾ. കടിക്കുന്ന സമയം പ്രഭാതങ്ങളിലും പകൽ സമയത്തും. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ കൊതുകുകളെയും അവ പരത്തുന്ന രോഗങ്ങളെയും കുറിച്ച് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇത്രയും മതി. ഈ കൊതുകുകളുടെ ജീവിതചക്രം എന്ന് പറഞ്ഞ ഈ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പ്രസ്താവന ക്വസ്റ്റ്യനിലൊക്കെ വരാൻ വളരെ ചാൻസ് ഉള്ളൊരു ഭാഗമാണിത്. അതുകൊണ്ട് വളരെ വിശദമായി തന്നെ പഠിക്കുക, ഓരോ ഘട്ടങ്ങളും പഠിച്ചിരിക്കുക. താങ്ക് യു.